Hello friends, welcome to our YouTube channel Confident. Previous year's questions ulpadithittulla video series in രണ്ടാമത്തെ part ആയിരുന്നു. ആദ്യത്തെ part നിങ്ങൾ കണ്ടിരിക്കുന്നല്ലോ. കാണാത്തവർക്കായി ഒന്നാമത്തെ പാർട്ടിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ എ കൊല്ലം. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കല്ലണ ജലസേചന പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. രണ്ടാമത്തെ ചോദ്യം, ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ ലെയറിലാണ്? ഉത്തരം ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ. എല്ലാ വർഷവും ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16 എല്ലാ വർഷവും ഓസോൺ ദിനമായി ആചരിക്കുന്നത്. ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിൽ ആണ്? ഉത്തരം ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ. മൂന്നാമത്തെ ചോദ്യം, അലുമിനിയത്തിന്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ ബി ബോക്സൈറ്റ്. ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിന്റെ അയിര്. കോൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹ മൂലകമാണ് അലുമിനിയം. നാലാമത്തെ ചോദ്യം, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് HIV ആക്രമിക്കുന്ന ശരീര കോശം? ഉത്തരം ഓപ്ഷൻ എ ലിംഫോസൈറ്റ്. അഞ്ചാമത്തെ ചോദ്യം, ഏത് നദിയുടെ തീരത്താണ് ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്തത്? ഉത്തരം ഓപ്ഷൻ ബി സിന്ധു. സിന്ധു നദിയുടെ തീരത്താണ് ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്തത്. സിന്ധു നദീതര സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ആറാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ബി 1945. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് യൂണിയൻ എന്നറിയപ്പെടുന്ന ഐക്യരാഷ്ട്ര സംഘടന. ഇതിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്. ഏഴാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യ മന്ത്രി? ഉത്തരം ഓപ്ഷൻ എ അമൃതകൌർ രാജകുമാർ. ഇത് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രി സർദാർ വല്ലഭായി പട്ടേൽ. ഇവിടെ ചോദിച്ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യ മന്ത്രി? ഉത്തരം ഓപ്ഷൻ എ അമൃതകൌർ രാജകുമാരി. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശക്തി? ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു എന്ന് ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശക്തി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തി, അത് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയിലെ ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി വർഗീസ് കുര്യൻ. ഇദ്ദേഹം ഒരു കേരളീയനാണ്. പത്താമത്തെ ചോദ്യം, മനുഷ്യ അവകാശ ദിനമായി ലോകമെങ്ങും ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി December 10. December 10 മനുഷ്യ അവകാശ ദിനമായി ലോകമെങ്ങും ആചരിക്കുന്നത്. June 5 അത് എല്ലാവർക്കും അറിയാം, ലോക പരിസ്ഥിതി ദിനം. December 25 ദേശീയ സദ്ഭരണ ദിനമായി കൊണ്ടാടും. അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമാണ് ദേശീയ സദ്ഭരണ ദിനമായി ആഘോഷിക്കുന്നത്. ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യ അവകാശ ദിനമായി ലോകമെന്ന് ആചരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി December 10. കേരള സംസ്ഥാനം നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ ബി 1956 November 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS. 12th ചോദ്യം, കേരളത്തിലെ ക്ഷീരകർഷകരുടെ സഹകരണ സ്ഥാപനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി മിൽമ. മിൽമ സ്ഥാപിതമായ വർഷം 1980. മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരം. അതുപോലെ തന്നെ ഓപ്ഷൻ എ അമുൽ. അമുൽ സ്ഥാപിതമായ വർഷം 1946. അമുലിന്റെ ഹെഡ് ഓഫീസ് ഗുജറാത്തിലെ ആനന്ദാണ്. 13th ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗിരിവർഗക്കാർ ഉള്ള
ജില്ല? ഉത്തരം ഓപ്ഷൻ ബി വയനാട്. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയും വയനാട് തന്നെയാണ്. 14-ാമത്തെ ചോദ്യം, ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം? ഉത്തരം ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജനും പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനും. ഇവിടെ ചോദിച്ച ചോദ്യം, ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം? ഉത്തരം ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്. 15-ാമത്തെ ചോദ്യം, സോപ്പ് കുമിളകളിൽ കാണപ്പെടുന്ന വർണ്ണശമനമായ ദൃശ്യത്തിന് കാരണമായ പ്രതിഭാസം? ഉത്തരം ഓപ്ഷൻ ബി ഇന്റർഫെറൻസ്. 16-ാമത്തെ ചോദ്യം, ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം? ഉത്തരം ഓപ്ഷൻ എ അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയാണ് ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്ന് അറിയപ്പെടുന്ന ഭൂഖണ്ഡം. 17-ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ വിക്ഷേപണ സമയത്ത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെന്റർ ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ ജി മാധവൻ. ഇപ്പോഴത്തെ ISRO ചെയർമാൻ കെ ശിവൻ, കൈലാസ വരവ് ശിവൻ. 18-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്? ഉത്തരം ഓപ്ഷൻ സി ഒ. ഇവിടെ ഓപ്ഷൻ എ ബി ഗ്രൂപ്പ്. എ ബി രക്തഗ്രൂപ്പാണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ചോദിച്ച ചോദ്യം, യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്? ഓപ്ഷൻ സി ഒ. 19-ാമത്തെ ചോദ്യം, സ്പേസ് ഷട്ടിൽ കൊളംബിയയെ തകർന്ന് കൊല്ലപ്പെട്ട ഇന്ത്യൻ വംശജൻ? ഉത്തരം ഓപ്ഷൻ സി കൽപ്പന ചൗൾ. ആദ്യമായി ബഹിരാകാശത്ത് സഞ്ചാരം നടത്തിയ വനിതയാണ് വാലന്റീന തെരഷ്കോവ. ഇവർ ഒരു റഷ്യൻ വനിതയാണ്. ഇവിടെ ചോദിച്ച ചോദ്യം, സ്പേസ് ഷട്ടിലിൽ കൊളംബിയയെ തകർന്ന് കൊല്ലപ്പെട്ട ഇന്ത്യൻ വംശജൻ? ഉത്തരം ഓപ്ഷൻ സി കൽപ്പന ചൗൾ. 20-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപാദന കേന്ദ്രം? ഉത്തരം ഓപ്ഷൻ ബി മുംബൈ. മുംബൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപാദന കേന്ദ്രം.